പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടെത്തി. കരിപ്പൂരിൽ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത്. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന NDA യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രത്യേക വിമാനത്താവളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് എത്തിയത്. റോഡ് മാർഗമാണ് കോഴിക്കോട്ടെ ബീച്ചിലുള്ള പ്രചാരണ വേദിയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചത്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള NDA സ്ഥാനാർത്ഥികളെ വേദിയിൽ അണിനിരത്തിക്കൊണ്ടാണ് മോദിയുടെ പ്രചരണ പരിപാടി. കർണാടകയിലെ കൊപ്പാളിൽ നിന്നാണ് നരേന്ദ്രമോദി കോഴിക്കോട്ടെത്തിയത്. കോഴിക്കോട്ടെ ബീച്ചിൽ തയ്യാറാക്കിയ പ്രചരണ വേദിയിലേക്ക് നിരവധി പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. SPG നിയന്ത്രണത്തിലാണ് കോഴിക്കോട്ടെ പ്രചരണ വേദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ പ്രചരണ റാലി കൂടിയാണ് ഇത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വീണ്ടും ഒന്നുകൂടി വരുന്നുണ്ട്. രണ്ടാം വരവിൽ മോദി തിരുവനന്തപുരത്തെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. BJP അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ, സ്മൃതി ഇറാനി അടക്കമുള്ള നിരവധി കേന്ദ്ര നേതാക്കളാണ് കേരളത്തിലേക്ക് എത്തുക. കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുക അല്ല ലക്ഷ്യം, ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് BJPയുടെ പ്രഖ്യാപിത നിലപാട്. കേന്ദ്ര നേതൃത്വം ഇതാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ ടാർഗറ്റ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക, ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് തങ്ങളുടെ അജണ്ടയിലുള്ള കാര്യമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തെ കാവി പുതപ്പിക്കുക എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റേത്. അതനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾക്കാണ് കേന്ദ്ര നേതൃത്വം പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവുക. ഏതായാലും നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ BJPയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയാണ് ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത്. മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, ഈ പരിപാടിയിൽ PC ജോർജ് കൂടി പങ്കെടുക്കുന്നുണ്ട്. ജനപക്ഷം നേതാവ് PC ജോർജിന് വേദിയിൽ ഇരിപ്പിടമുണ്ട്. അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയെന്ന പ്രത്യേകത കൂടി ഈ നരേന്ദ്രമോദിയുടെ ഈ റാലിക്കുണ്ട്. ഏതായാലും നരേന്ദ്രമോദി വന്നതിന് ശേഷം നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ കേന്ദ്ര നേതാക്കൾ വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തും. വലിയ ഒരു തോതിലുള്ള പ്രചരണമാണ് BJP ലക്ഷ്യമിടുന്നത്. അയ്യപ്പ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും നേതാക്കൾ ഇവിടെ പ്രചരണം നടത്തുക. ഏതായാലും BJP വലിയ ഒരു മുന്നേറ്റം കേരളത്തിൽ സ്വപ്നം കാണുന്നു. അതിനനുസരിച്ചുള്ള പദ്ധതികളും പ്രചരണ നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.